Assalamu alaikum. Alhamdulillah. Wassalatu wassalamu ala ashrafil mursaleen. Faya ayyuhal ikhwa wal akhwat. Usikum wa binafsi awwalan bitaqwallah. A'udhu billahi minash shaytwani rajim. Bismillahir rahmanir rahim. Ihdina siratul mustaqim. Bahumaniyanaya Kerala Naduvatil Mujahidinte Pragalbhanaya General Secretary PP Unnayankutty Moulavi Sahib Avargale, Vice President H. Muhammad Bab Seth Avargale, Vedile KNM, ISM, MSM, Tudangiya Sangharanayude, Pragalbharaya, Nedakan Mare, Pandidan Mare, Sadasile, Priyapetta, Vidyarthigale, Vidyarthinigale, ഈ ശബ്ദം കേൾക്കുന്ന സുഹൃത്തുക്കളെ, സർവാധിനാഥനായ അള്ളാഹുവിൻ്റെ സകല കരുണ കടാക്ഷങ്ങളും നമ്മളിൽ സദാ നിലനിൽക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങൾ ഇന്ന് 22-ാമത്തെ പ്രോഫ്കോണിന് വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്ന, ഇവിടെ നിന്ന് ലഭിക്കുന്ന അതിമഹത്തായ വിജ്ഞാന വിഭവങ്ങൾക്ക് വേണ്ടി കാർന്നോർത്തിരിക്കുന്ന നിങ്ങൾ എവിടെയാണ് എത്തിപ്പെട്ടിരിക്കുന്നത്, എവിടെയാണ് എത്തിയിരിക്കുന്നത് എന്നത് മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുകയാണ്. പരിശുദ്ധ ദീനിൽ ഇസ്ലാമിൻ്റെ സമ്പൂർണത പ്രഖ്യാപിച്ചുകൊണ്ട് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് നിന്നും വിടം വാങ്ങുകയും ആ ദീപശിഖ ഏറ്റെടുത്തുകൊണ്ട് പ്രവാചകൻ്റെ അനുചരന്മാർ നാടെങ്ങും ഇസ്ലാമിക പ്രഭ പ്രദർശിപ്പിക്കുകയും ചെയ്തു. അന്ധവിശ്വാസത്തിലും അനാചാരത്തിലും മുഴുകിയ ഒരു ജനതയെ അക്കാലഘട്ടത്തിലെ ചരിത്രം വിശേഷിപ്പിച്ചത് ഇരുളടഞ്ഞ യുഗം എന്നാണ്. അതിനെ പ്രഭുപൂരിതമാക്കിയതിന് ശേഷം വീണ്ടും കാലഘട്ടത്തിൻ്റെ ആദർശങ്ങളുടെ ഗതി പതിവുകൾ അനുസരിച്ച് ഇസ്ലാമിലേക്ക് സാക്ഷരത ഇല്ലായ്മയും അതുപോലെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കാൽപാദങ്ങളിലിട്ട് ചവിട്ടി അരച്ച തറവാട്ടിത്ത മഹിമയും അതിൻ്റെ പേരിലുള്ള കൊലവിളിയും എല്ലാം തിരിച്ചു വന്നു. 1920-21 കാലഘട്ടത്തിൽ പ്രഗത്ഭരായ മുസ്ലിം കുടുംബങ്ങൾ ഈ രാജ്യത്ത് കക്ഷിവഴക്കുകൾ അതുപോലെ തന്നെ തറവാട്ടിത്തത്തിൻ്റെ പേരിലുള്ള വഴക്കുകൾ നിതാന്തമായി നിലനിന്നിരുന്നു. ആ സന്ദർഭത്തിൽ ഈ രാജ്യത്തിലെ സമ്പന്നനും പ്രഗത്ഭനുമായ മണപ്പാട്ട് കുഞ്ഞു മുഹമ്മദ് ഹാജി സാഹിബ് പൊന്നാണിയിൽ നിന്നും തൻ്റെ വിദ്യാഭ്യാസം പൂർത്തീകരിച്ചുകൊണ്ട് ഒരു പുതിയ വിദ്യാഭ്യാസ പദ്ധതിയും വിശ്വാസ സംഹിതയുമായി ഇവിടെ വരുന്ന സമയത്ത് അദ്ദേഹം ഉൾക്കൊള്ളുന്ന കുടുംബങ്ങൾ ഈ പോരാട്ടത്തിലായിരുന്നു. ഓരോ വീട്ടിലും കയറി ഇറങ്ങുകയും പ്രശ്നം അത്ര എളുപ്പമല്ല എന്ന് മനസ്സിലാക്കിയ അദ്ദേഹത്തിന് തണിയായി കിട്ടിയത് മായൻ ഹമദാനി തങ്ങൾ അവർകൾ വക്കം അബ്ദുൽ ഖാദർ മൗലിയുടെയും മക്തി തങ്ങളുടെയും നവോത്ഥാനം ഏറ്റെടുത്തുകൊണ്ട് ഈ രാജ്യത്തിലേക്ക് വരികയും 1921-ൻ്റെ അവസാനം ഈ കുടുംബവഴക്ക് കക്ഷിവഴക്കുകൾ അവസാനിപ്പിക്കുവാൻ വേണ്ടി മണപ്പാടന് തുണയായി അദ്ദേഹം നിൽക്കുകയും ഓരോ വീടുകളിലും കയറി ഇറങ്ങിക്കൊണ്ട് ഇസ്ലാമിൻ്റെ ദാർശനിക ബോധ്യപ്പെടുത്തി ആ കക്ഷി വഴക്കുകൾ അത്ഭുതകരമായ രൂപത്തിൽ അവസാനിക്കുകയും 1922 ഏപ്രിൽ മാസം ആ നിഷ്പക്ഷ സംഘത്തിൻ്റെ വലിയ ഒരു സമ്മേളനം ഈ കാണുന്ന ഏതാനും മീറ്ററുകൾ മാത്രം അകലെയുള്ള എറിയാട് ചന്തയിൽ ചേരുകയും ഇനി നിഷ്പക്ഷ സംഘത്തിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കുന്ന സന്ദർഭത്തിൽ മഹാനായ മണപ്പാട്ട് പി കുഞ്ഞു മുഹമ്മദ് ഹാജി സാഹിബ് പറഞ്ഞു, ആവശ്യമുണ്ട്. ലോക മുസ്ലിംകളെ വിശുദ്ധ ഖുർആനിൻ്റെയും തിരുസന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഒന്നിപ്പിക്കുവാൻ നാം ഒത്തൊരുമിക്കണം. അങ്ങനെയാണ് ഐക്യസംഘം, മുസ്ലിം ഐക്യസംഘം എന്ന് പേര് വെച്ചത്. പലരും ഇത് പറയുമ്പോൾ കേരള മുസ്ലിം ഐക്യസംഘം എന്നാണ്. കേരളയില്ല, ലോക മുസ്ലിംകളുടെ ഐക്യം കണ്ട ഒരു സമ്മേളനം കഴിഞ്ഞ അതിൻ്റെ 12 വർഷങ്ങളിലൂടെ കേരളത്തിൻ്റെ മുഖഛായ മാറ്റുകയുണ്ടായി. ജാറങ്ങൾക്കെതിരെ, മന്ത്രവാദങ്ങൾക്കെതിരെ, നിരക്ഷരതയ്ക്കെതിരെ, സ്ത്രീ വിദ്യാഭ്യാസത്തിന് വേണ്ടി, സ്ത്രീകളുടെ നിഷേധിക്കപ്പെട്ട ആരാധനാ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എല്ലാം അഹർനിശം അദ്ദേഹവും അദ്ദേഹത്തിന് പിന്തുണയായി സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തെ മലബാറിൽ നിന്നും ഇവിടെ എത്തിയ ഇ കെ മൗലവി സാഹിബ്, കെ എം മൗലവി സാഹിബ് തുടങ്ങിയിട്ടുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ പിന്തുണയായി പ്രവർത്തിക്കുകയും ചെയ്തു.
അങ്ങനെ ലോകത്തിൽ ഈ കേരളത്തിൽ അത്ഭുതകരമായ വെളിച്ചം 12 ജില്ലാനം കൊല്ലത്തിലൂടെ യഥാർത്ഥത്തിൽ മാറ്റിത്തീർത്ത പരിവർത്തിപ്പിച്ച ആ പ്രദേശം പിന്നീട് 1924 ഈ ഐക്യസംഘത്തിൻ്റെ പണ്ഡിത സംഘടനയായിരുന്നു കുറെ കാലം ആ കാര്യം മുഴുവൻ ഏറ്റെടുത്ത് നിർവഹിച്ചിരുന്നത്. ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനം ബഹുജനങ്ങളിലേക്കും ഇന്ന് ഈ കാണുന്നത് പോലെയുള്ള സാധാരണക്കാരനിലേക്കും വിദ്യാർത്ഥികളിലേക്കും യുവത്വങ്ങളിലേക്കും കടന്നു ചെല്ലണമെന്ന ഉദ്ദേശത്തോടുകൂടി 1950 ഐക്യസംഘത്തിൻ്റെ തുടർച്ചയായി കേരളാനധിപത്തിൽ മുജാഹിദീൻ അതാ ഇവിടെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. അതിൻ്റെ കീഴിലുള്ള വിദ്യാർത്ഥി സംഘടനയുടെ 22-ാമത്തെ പ്രോഫ്കോൺ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മനുഷ്യനെ കേൾപ്പിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള വൈകൃതങ്ങൾക്കും അറബികളെപ്പോലെ തന്നെ കാടന്മാരായ പെൺകുട്ടികളെ കുഴിച്ചു മൂടിയിരുന്ന അറബികളെപ്പോലും രചിപ്പിക്കുന്ന രൂപത്തിലുള്ള രതി വൈകൃതങ്ങൾക്കും അതുപോലെ തന്നെ ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ കാലഘട്ടത്തിലുള്ള മനുഷ്യന്മാരെ പോലും രചിപ്പിക്കുന്ന രൂപത്തിൽ സ്വർഗ രതിയും സ്വർഗ വിവാഹവുമൊക്കെ നിയമമായി അംഗീകരിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് വളരെയേറെ ബാധ്യതയുണ്ട്. ഇവിടുത്തെ വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് പ്രൊഫഷണൽ സ്റ്റുഡൻസിന് ഒരുപാട് ബാധ്യതയുണ്ട്. അവർ എപ്പോഴും സമൂഹത്തിൽ ഒരു പ്രത്യേക രൂപത്തിൽ ജീവിക്കുന്നവരാണെന്നുള്ള ധാരണയിലൂടെ അവരിൽ നിന്നും ലഭിക്കേണ്ട സേവനം സമൂഹത്തിന് കൃത്യമായും ലഭിക്കണമെന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ഈ സംഘം യഥാർത്ഥത്തിൽ MSM രൂപീകരിച്ച ഈ സംഗമം. അതുകൊണ്ട് തന്നെ നമ്മുടെ ബാധ്യത മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം നേരായ മാർഗത്തിലൂടെ ഞങ്ങളെ സഞ്ചരിക്കുവാൻ നീ അനുഗ്രഹിക്കണമേ ചേർക്കണമേ എന്ന് ഉള്ള പ്രാർത്ഥന പഠിപ്പിക്കുന്നതോടൊപ്പം ആ നേരായ മാർഗം കേവലം ചില നൂലാമാലകളും കേവലം വെറും അർത്ഥമറിയാത്ത ആചാരങ്ങളിലും മാത്രം ഒതുക്കി നിർത്തില്ല, അർത്ഥസമ്പുഷ്ടമായ ആരാധനാ കർമ്മങ്ങളും വിശ്വാസങ്ങളും ചിന്താപരമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന തൗഹീദും ആഖിറത്തും റിസാലത്തും അവരെ പഠിപ്പിച്ചപ്പോൾ ആ സഹാബിവര്യന്മാർ വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി എന്ന് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിക്കുന്നു. രാത്രി നിശബ്ദതയിൽ അവർ ചിന്തിക്കുകയും പിന്നീടും എഴുന്നേറ്റ് നമസ്കരിക്കുകയും പിന്നെ പ്രപഞ്ചത്തിൻ്റെ അത്ഭുതമായ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് ചിന്തിക്കുകയും ചെയ്തതിൻ്റെ പേരിലാണ് ഭൗതികമായ ഉയർച്ചയും കാഴ്ചപ്പാടുകളെന്ന് മാത്രമല്ല മന്ത്രത്തിൻ്റെയും ജിന്നി പൂജകളുടെയും അടിസ്ഥാനത്തിൽ ജീവിതം മാത്രം കണ്ട ശുശ്രൂഷയ്ക്ക് ഐത്തം കൽപ്പിച്ചിരുന്ന ഒരു സമൂഹത്തിൽ പ്രവാചകന്റെ സഹാബാക്കൾ ആദർശുശ്രാ രംഗത്ത് വലിയ മുതൽക്കൂട്ടുള്ള ഗ്രന്ഥങ്ങളും അനുഭവങ്ങളും ഇവിടെ സമർപ്പിക്കുകയുണ്ടായി. ജ്യോതിശാസ്ത്രത്തിലും അതുപോലെ തന്നെ മറ്റെല്ലാ രംഗങ്ങളിലും സഹാബാക്കൾ ഉയർന്ന താപികൾ ഉയർന്ന മൂല്യങ്ങൾ സമർപ്പിച്ചു. അതുകൊണ്ടാണ് എച്ച് ജി വെൽസ് പറയുകയുണ്ടായി, മുഹമ്മദിന്റെ അനുചരന്മാർ തുടങ്ങി വെക്കാത്ത ഒരു ശാസ്ത്രശാഖയും പാശ്ചാത്യ ലോകത്തിന് പൂർത്തീകരിക്കേണ്ടി വന്നിട്ടില്ല. ആ കാലഘട്ടത്തിലേക്ക് ഖുർആനിലും സുന്നത്തിലും അധിഷ്ഠിതമായി ജീവിക്കുന്ന നിങ്ങൾ തിരിച്ചു പോകണം. കഴിഞ്ഞ 21 കൊല്ല കാലഘട്ടമുണ്ടായ ശുഭകരമായ ആ അനുഭവങ്ങളെക്കാൾ കൂടുതൽ ഈ പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങൾ ജനങ്ങളിൽ ഒരാളായി മഹാനായ പ്രവാചകനെ പോലെ ആരാണ് ഈ പ്രവാചകനെ അന്വേഷിച്ചു വരൂ എന്ന് വിദേശ രാജ്യത്തിലെ ചക്രവർത്തിമാരുടെ ദൂതൻ വന്നപ്പോൾ അവരിൽ മനുഷ്യന്മാരിൽ ഒരാളായിരുന്നു പ്രവാചകൻ. അതുപോലെ ജനങ്ങളിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് നിങ്ങൾക്ക് പടച്ചതമ്പ്രാണ്ടെന്ന ബുദ്ധിയും കഴിവുകളും ഈ സമൂഹവും സംഘടനയും നിങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്നതനുസരിച്ച് മനുഷ്യസേവരാകുവാനും അതുപോലെ നിങ്ങളുടെ മാതാപിതാക്കളുടെയും അതുപോലെ നമ്മുടെയും ഒരു പ്രാർത്ഥനയുണ്ട്. ഞങ്ങളുടെ സന്താനങ്ങളെ ആളുകൾ കണ്ടാൽ വെറുക്കരുത്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിന വ ദുർരിയാതിന ഖുർറത അയ്നിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. നിയമത്തോട് കൂറു പുലർത്തുന്ന ഭക്തിയുടെ അനുചരന്മാർക്ക് നേതൃത്വം നൽകുന്ന കൺകുളിർമയായ സന്താനങ്ങളെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പറയുന്ന ആ ഉത്തരവാദിത്യം നിങ്ങൾ സ്വയം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ നിങ്ങളെ അനുസ്മരിപ്പിച്ചുകൊണ്ട് ഈ അതിമഹത്തായ 22-ാമത് പ്രോഫ്കോൺ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനായി നമ്മുടെ എല്ലാം പ്രിയങ്കരനായ നേതാവ് ബഹുമാന്യനായ ഉണ്ണിയൻകുട്ടി മൗലവി അവരെ ഞാൻ സ്നേഹപൂർവം ആദരപൂർവം ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.